നമസ്കാരം. നമ്മള് യൂണിയൻ ഓൺ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവിധ പ്രോഡക്റ്റുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് കാറ്റഗറി വീഡിയോസിന്റെ അടുത്ത ഒരു സെഗ്മെന്റ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ. ഇന്ന് വളരെയേറെ ബിസിനസ് സാധ്യതകളുള്ള ഒരു വലിയ സെഗ്മെന്റ് ആണ് ഫോട്ടോ പ്രിന്റിംഗ്. ഫോട്ടോ പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട് ആധുനിക സാങ്കേതിക വിദ്യയിലുണ്ടായ ആ വലിയ വളർച്ച പഴയകാല ഫോട്ടോ സങ്കല്പങ്ങളൊക്കെ മാറ്റിയിട്ട് ഇന്ന് പലതരത്തിൽ പല ക്വാളിറ്റിയിൽ പല വിലയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് ലഭ്യമാണ്. ഇപ്പൊ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഇത്തരം ഫോട്ടോസ് നമുക്ക് നമ്മുടെ ഒരു ബിസിനസിന്റെ പാർട്ടാക്കാൻ എങ്ങനെ സാധിക്കും, എന്തെല്ലാം തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഈ കമ്പനിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെഗ്മെന്റിനകത്തില് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഫ്രെയിംലെസ് ഫോട്ടോകള്, ഫ്രെയിംഡ് ഫോട്ടോകള്, ക്യാൻവാസ് ഫോട്ടോകള്, പിന്നെ വാൾ ഡെക്കർ ആയിട്ട് അല്ലെ ഹോം ഡെക്കർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന വിവിധ തരത്തിലുള്ള ഫോട്ടോസ്, അത് നമ്മുടെ ബിസിനസിന്റെ പാർട്ടാക്കുന്നതിന് ഏതെല്ലാം തരത്തിൽ സാധ്യമാകും, ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിലെ ഓരോ സെഗ്മെന്റ് ബൈ സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാകും. അതിൽ ആദ്യം വരുന്ന ഒരു സെഗ്മെന്റ് ആണ് ഫ്രെയിംലെസ് ഫോട്ടോസ്. ഫ്രെയിംലെസ് ഫോട്ടോസ് തന്നെ രണ്ട് കാറ്റഗറിയിൽ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് നമ്മൾ ടേബിൾ ടോപ്പ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്രെയിംലെസ് ഫോട്ടോസ്, രണ്ടാമത് വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള ഫ്രെയിംലെസ് ഫോട്ടോസ്, അത് ഫോട്ടോ കൊളാഷുകൾ ഉൾപ്പെടെ വരുന്ന ഒരു സെഗ്മെന്റ്. അതിൽ ആദ്യത്തേത് നമ്മള് ഫ്രെയിംലെസ് ടേബിൾ ടോപ്പ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഫോട്ടോസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോട്ടോസ് ആണ് ഫ്രെയിംലെസ് ഫോട്ടോസ് കാറ്റഗറിയിൽ വരുന്നത്. ഈ കമ്പനിയിലൂടെ നിങ്ങൾക്ക് പല വലിപ്പത്തില്, ഇത് പ്രധാനമായിട്ടും ഡയറക്റ്റ് ആയിട്ട് ഇത്തരം മെറ്റീരിയൽ ഗ്ലാസ് അല്ലെങ്കിൽ അക്രിലിക് പോലെയുള്ള മെറ്റീരിയലിൽ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ സൂപ്പർ ഗ്ലോസി ഈ ഫിനിഷോടുകൂടി പല ഷേപ്പിലും പല വലിപ്പത്തിലുമുള്ള ഫോട്ടോസ് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഫിറ്റിങ്ങും വളരെ എളുപ്പമാണ്. ഇതുപോലെ ഇതിന്റെ സ്റ്റാൻഡും മറ്റ് കാര്യങ്ങളും ജസ്റ്റ് ഒരു സ്ക്രൂവിൽ ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ടേബിളിന്റെ മുകളിൽ വെക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ഇമേജ് അല്ലെ നമ്മുടെ തന്നെ ഇമേജ് അല്ലെ കമ്പനികളുടെ ലോഗോസ് അല്ലെങ്കിൽ അവരുടെ മോട്ടോസ് അത്തരം കാര്യങ്ങൾ പ്രിന്റ് ചെയ്തതാകാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നമുക്കുള്ള ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊരു വലിയ സെഗ്മെന്റ് ആണ് ടേബിൾ ടോപ്പ് ഫോട്ടോസ് എന്ന് പറയുന്ന കാറ്റഗറി. ഇതിനകത്തില് ഒരു 12 ഇഞ്ച് മുതൽ 3 ഇഞ്ച് 2 ഇഞ്ച് വലിപ്പം വരെയുള്ള പ്രോഡക്റ്റുകൾ ഈ കാറ്റഗറി ലഭ്യമാണ്. അതിന്റെ ഷേപ്പും നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഏത് തരത്തിലുള്ള ഫോട്ടോസും നമുക്ക് ഈ രീതി മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ ഒരു സെഗ്മെന്റിൽ കിട്ടുന്നു. അപ്പൊ ഈ സെഗ്മെന്റിലെ ഫ്രെയിംഡ് ഫോട്ടോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫോട്ടോ ഫ്രെയിംസ് എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നതാണ്. ഇന്ന് പല ഡിസൈനിലും പല ക്വാളിറ്റിയിലും ഉള്ള ഫ്രെയിമുകൾ അവൈലബിൾ ആണ്. അങ്ങനെ ഫ്രെയിംഡ് ആയിട്ടുള്ള ഫോട്ടോസ്, അത് നമുക്ക് ഇതുപോലെ ടേബിൾ ടോപ്പ് മുതൽ പല വലിപ്പത്തിൽ, ഈ രീതിയിലുള്ള പല വലിപ്പത്തിലുള്ള ഫോട്ടോസ് നമുക്ക് ഈ കമ്പനിയിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിൻ്റെ തന്നെ സെഗ്മെന്റുകൾ, അതായത് ഫോട്ടോസുകൾ ഫിറ്റ് ചെയ്ത് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, അതല്ല ഫോട്ടോ ഫ്രെയിം മാത്രമായിട്ട് നിങ്ങളിപ്പം ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് ഒരു ചെറിയ സ്റ്റുഡിയോ നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തന്നെ എടുക്കുന്ന ഫോട്ടോസ് ഇതിനകത്ത് ഇൻസർട്ട് ചെയ്തൊക്കെ രീതിയിലുള്ള റെഡിമെയ്ഡ് ഫോട്ടോ ഫ്രെയിംസ്. അപ്പൊ അത് ജസ്റ്റ് ഇതിനകത്തിൽ ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ ജസ്റ്റ് ഈ ഫ്രെയിം മാത്രം സ്ക്രൂ ചെയ്താൽ മതിയാവും. അങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ്
എല്ലാ കാറ്റഗറി. ഇതിന് നമുക്ക് ഒരു നോർമൽ 4x4 മുതൽ എത്ര വലിപ്പത്തിലുള്ള ഫോട്ടോ ഫ്രെയിംസും ഈ സെഗ്മെന്റിൽ നമുക്ക് ലഭ്യമാണ്. ഇവിടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രെയിമിനകത്തിൽ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പോലത്തെ ഗ്ലാസ് അല്ല, അതിന് പകരം ഫൈബറായിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡാമേജ് ആകാനുള്ളത്, സാധാരണ ഫോട്ടോ ഫ്രെയിംസിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അറിയാതെ ബന്ധുവിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ആ ഗ്ലാസ് പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 2mm ഫൈബർ ഗ്ലാസുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡ്യൂറബിൾ ആണ്, വർഷങ്ങളോളം നമുക്കത് ആസെച്ച് യൂസ് ചെയ്യാനും. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് ഫോട്ടോസ് ഫുൾ സെറ്റായിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമ്മൾ നോർമൽ പ്രിന്റിംഗ് അല്ല ഇവിടെ ഫോട്ടോസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏകദേശം പിന്നെ സിക്സ് ഹെഡ് ഉള്ള UV ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രിന്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 4500-6000 DPI മുകളിൽ നമുക്ക് റെസൊല്യൂഷൻ ഉള്ള പിക്ചേഴ്സ്, ഹൈ ഡെൻസിറ്റി പിക്ചേഴ്സ്, അതുപോലെ ഹൈ ഡെൻസിറ്റി പിക്ചേഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനകത്തിൽ ഒരു പുതിയ മേഖല ഉണ്ടാക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ ഫോട്ടോ ഫ്രെയിംസ് അല്ലെങ്കിൽ ഫ്രെയിംഡ് ഫോട്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെഗ്മെന്റില് നമുക്ക് വലിയ തോതിൽ ഒരു ബിസിനസ് സാധ്യതയുള്ള മേഖലയാണ് ബ്ലാങ്ക് ആയിട്ടുള്ള ഫ്രെയിമുകളുടെ സെയിൽ. ഇതുപോലെ റെഡി ടു യൂസ് ആയിട്ടുള്ള ഫ്രെയിമുകൾ ആസെറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് ഇത് പ്യുവർലി ഫൈബറാണ്, അതായത് അക്രിലിക്കിന്റെ സാധനമാണ്, ഇത് താഴെ വീണാലും പറ്റുന്ന സാധനമാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇങ്ങനെ കംപ്ലീറ്റ്ലി ക്ലീൻഡ് ആയിട്ടുള്ള, ഇത് പ്യുവർലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇത്തരം മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് ഡ്യൂറബിലിറ്റി നന്നായിട്ട് കൂടുതലായി. ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ഇട്ട് നമുക്ക് ഇതിനകത്ത് ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് ഫ്രെയിം കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമായി. ഫോർ എക്സാമ്പിള്, നമ്മൾ ഇപ്പം കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ബ്ലാങ്ക് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ഇതുപോലെ ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്. ഈ ഫ്രെയിം നമ്മൾ എടുക്കുന്നു, അതിനുശേഷം നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് അതിന്റെ കവറിംഗ് ക്ലിയർ ചെയ്ത് ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ, ഏത് ഫോട്ടോ ആണെങ്കിലും ആ ഫോട്ടോ നമ്മൾ ഇതിനകത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ അതിന്റെ ഔട്ടർ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കംപ്ലീറ്റ് ഫിറ്റിംഗോടുകൂടി തന്നെ ഇതിന്റെ ഔട്ടർ ലഭ്യമായിരിക്കും. ആ ഔട്ടർ ഇതിനകത്തിലേക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതിന്റെ ക്ലിപ്പുകൾ ആസെറ്റ് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഇത് മടക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ദ പ്രോസസ് ഈസ് കംപ്ലീറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കൊടുക്കാൻ കിട്ടുന്ന അവസരമാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ്, ഇതിപ്പം ടേബിൾ ടോപ്പ് ഫോട്ടോ ആയാലും വാൾ ഹാങ്ങിങ്ങിനായിട്ടുള്ള ഫോട്ടോസ്, ഏത് തരത്തിൽ ഏത് ഫ്രെയിം ഏത് വലിപ്പത്തിലുള്ള ഫ്രെയിം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ്. ഇപ്പം വാൾ ഹാങ്ങിങ്ങിനുള്ളതാണെങ്കിൽ അതിന്റെ ക്ലിപ്പ് സഹിതമായിരിക്കും നമുക്ക് വരുന്നത്. അതിനകത്തിലെ ഇതുപോലെ ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ സെഗ്മെന്റ് ഫോട്ടോസിന്റെ ഫ്രെയിം. ആ ഫ്രെയിമിനകത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള ഡിസൈനുകളിലുള്ള ഫ്രെയിമുകൾ നമുക്ക് ആസെറ്റ് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഏത് ഡിസൈനിലുള്ള ഫ്രെയിമാണോ ആവശ്യമുള്ളത് ആ ഫ്രെയിമിന്റെ കോഡ് നമ്പർ ഉൾപ്പെടെ നിങ്ങൾ ഓർഡറുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ വലിപ്പത്തിൽ തന്നെ ലഭ്യമാകും. അപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസ്സിനകത്തിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകും. ഇവിടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നോർമൽ കേസിൽ നിങ്ങളൊരു സാധാരണ കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫ്രെയിം ഉണ്ടാക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ അവരൊരു മിനിമം ക്വാണ്ടിറ്റി ആവശ്യപ്പെടും, അത്രയും മേടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു സിംഗിൾ ഫ്രെയിം വേണമെന്ന് പറഞ്ഞാൽ
കമ്പനി അത് കമ്പനിയുടെ ഫ്രാഞ്ചൈസികൾക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കൊടുക്കുന്നതായിരിക്കും. ഇതാണ് മറ്റു ഫോട്ടോ ഫ്രെയിമിങ്ങിനകത്തിലെ ഫോട്ടോയ്ക്കകത്തുള്ള മറ്റൊരു സെഗ്മെന്റ്. ഫോട്ടോസിന്റെ സെഗ്മെന്റില് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള മറ്റൊരു സെഗ്മെന്റാണ് ഫ്രെയിംലെസ് ആയിട്ടുള്ള വാൾ ഹാങ്ങിങ് ഫോട്ടോസ്. ഈ വാൾ ഹാങ്ങിങ് ഫ്രെയിംലെസ് ആയിട്ടുള്ള വാൾ ഹാങ്ങിങ് ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഫ്രെയിം ഉള്ള ഫോട്ടോസിന് പകരം ഇതുപോലെ സൂപ്പർ ഗ്ലോസി ആയിട്ടുള്ള ഫോട്ടോസ്. ഫോട്ടോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അക്രിലിക്കിൽ തന്നെ നേരിട്ട് അല്ലെങ്കിൽ ഫൈബറിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിന് ഡ്യൂറബിലിറ്റി കൂടുതലാണ്. ഇത് ഗ്ലാസ് പ്രിന്റിങ് അല്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ താഴെ വീണാലൊന്നും പൊട്ടുന്ന ഒരു സാധനമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഭിത്തിയിൽ ആസെറ്റ് ഹാങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഈ ഫോട്ടോസ് മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ അതിന്റെ ഫിറ്റിങ്സ് സഹിതമായിരിക്കും കിട്ടുന്നത്. ഈ രീതിയിലുള്ള ഒരു ഫിറ്റിങ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇത് നമ്മള് ഈ പോർഷൻ ഇതിന്റെ ഒരു പാർട്ട് ആദ്യമേ തന്നെ നമ്മൾ ഭിത്തിയിൽ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഈ ഭാഗം നമ്മൾ ഭിത്തിയിൽ കണക്ട് ചെയ്ത് വെക്കും. ഭിത്തിയില് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പാർട്ട് മാത്രം അതിനകത്തിലേക്ക് സ്ക്രൂ ചെയ്താൽ മതിയാവും. അപ്പൊ ഇതിന്റെ ഫിനിഷിങ് ഭിത്തിയിൽ അത് പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തെ ഫിനിഷിങ് കുറെ കൂടെ ഇഫക്റ്റീവ് ആയിരിക്കും. ഈ രീതിയിലുള്ള ഫിറ്റിംഗ് സഹിതമായിരിക്കും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇതിന്റെ വലിപ്പം റെസ്ട്രിക്ഷൻ ഉള്ളതല്ല. നമുക്ക് ഏത് വലിപ്പത്തിലുള്ള ഫോട്ടോസും പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ കമ്പനിയിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭിത്തിയിൽ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് അത് ഇമേജിന്റെ ഡെപ്ത് എത്രയും ക്ലിയർ ഇമേജ് വരുന്നു അത്രയും ഹൈ ഡെൻസിറ്റി ഇമേജസ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഏത് വലിപ്പത്തിൽ വരുന്ന ഫോട്ടോസും നമുക്ക് പ്രിന്റ് ചെയ്ത് നമ്മൾ വാൾഡേക്കറായിട്ട് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഇനി ഇതിന്റെ ഫോട്ടോ കൊളാഷുകൾ ചെറിയ ചെറിയ ഫോട്ടോസ് ആയിട്ട് നമുക്ക് ഭിത്തിയിൽ ആസെച്ച് ഒട്ടിച്ചു വെക്കാവുന്ന ടൈപ്പ് ഫോട്ടോ കൊളാഷുകൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഈ സെഗ്മെന്റിൽ ലഭ്യമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റാണ്. ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് LED ഫോട്ടോ ഫ്രെയിംസ് എന്ന് പറയുന്നത്. LED ഫോട്ടോ ഫ്രെയിംസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർമൽ ഫോട്ടോ ഫ്രെയിമുകൾ, ഇതുപോലെയുള്ള നോർമൽ ഫോട്ടോ ഫ്രെയിംസ്. ഇതിനകത്തിൽ LED ബാക്കപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ഇതിനകത്തിൽ ഓൾറെഡി LED ഇമേജ് കൊടുത്തിട്ടുണ്ട്. സോറി, LED പാനൽ ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിനെ നമുക്ക് ഈ രീതിയിൽ ലൈറ്റൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ്, ഏത് ഫോട്ടോസും ഏത് വലുപ്പത്തിലുള്ള ഫോട്ടോസും നമുക്ക് ഇതുപോലെ LED ലൈറ്റ് ബാക്ക് ലൈറ്റ് കൊടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാനും. അപ്പൊ ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു CEO നടത്തുന്ന ഒരാളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രാഞ്ചൈസിക്കോ ഉള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത ഫോട്ടോസ് അത് ഇതുപോലെ പേഴ്സണലൈസ്ഡ് ഫോട്ടോസ് ആകാം, ഇതുപോലെയുള്ള ഇമേജസുകളാകാം, അല്ലെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ചെറിയ ഫോട്ടോസുകളാകാം, ഏത് വലുപ്പത്തിലുള്ളു അങ്ങനെ ഒരു 4 അടി 6 അടി വരെയൊക്കെ വലുപ്പങ്ങളുള്ള വലിയ ഫോട്ടോസ് വരെ നമുക്ക് ഇതുപോലെ തന്നെ LED ബാക്ക് ലൈറ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം. അപ്പൊ ഇതിനകത്തില് ഒരു ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം ഫ്രാഞ്ചൈസികൾക്ക് ഈ സാധനത്തിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് തന്നെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഫോട്ടോസ് ഇല്ലാതെ ഈ ഫ്രെയിം വിത്ത് LED ഫിനിഷ് ചെയ്ത ഒരു ഫ്രെയിമായിട്ട് തന്നെ നിങ്ങൾക്ക് മേടിക്കാനും ഫോട്ടോ മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മറ്റു ഫ്രെയിം ചെയ്തതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് സ്ക്രൂ ആണ്, ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആസെറ്റ് വേണമെന്ന് കൊടുക്കാൻ. അങ്ങനെ മേടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫ്രെയിം ഇൻക്ലൂഡിംഗ് ഗ്ലാസ്, അതിന്റെ ബാക്കിലെ ലൈറ്റിംഗ്, കംപ്ലീറ്റ് സാധനങ്ങൾ, അതിനോടൊപ്പം തന്നെ ഈ പിക്ചർ പ്രിന്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഷീറ്റ്, അത് PVC ഷീറ്റ് ആണ്, ബാക്ക് ലൈറ്റ് ഷീറ്റ് എന്നാണ് പറയുന്നത്, ബാക്ക് ലൈറ്റ് പേപ്പർ എന്നാണ് പറയുന്നത്, ആ പേപ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഇഞ്ചെറ്റ് പ്രിന്റർ ഉണ്ടെങ്കിൽ, എക്സെൻഡിയോ കാനോണിന്റെയോ ഒരു ഇഞ്ചെറ്റ് പ്രിന്റർ, കളർ പ്രിന്റർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അതിൽ പ്രിന്റ് എടുത്തിട്ട് ആ ഇമേജ്
ഇതിനകത്തിലൊക്കെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് ഫ്രെയിം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അത് എൽ ഇ ഡി ഫോട്ടോ ഫ്രെയിം ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യണം. അപ്പോൾ വലിയ മാർജിനുള്ള അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ് കിട്ടുന്ന കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് നമുക്ക് അട്രാക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ ഫോട്ടോ എൽ ഇ ഡി ഫോട്ടോ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇതാണ് ഈ സെഗ്മെന്റിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രോഡക്റ്റ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് സെല്ല് ചെയ്യാവുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് മാജിക് മിറർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇതിൻ്റെ തന്നെ പല ഷേപ്പിലും പല വേരിയേഷനിലും ഉള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ നമ്മൾ ഈ റൗണ്ട് ഷേപ്പിലുള്ളത് കാണിച്ചതേ ഉള്ളൂ. ഇത് ഒരു നോർമൽ കേസിൽ ഒരു മിററായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ അതിനകത്തിലെ എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പം അത് നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിമായിട്ട് ആക്ട് ചെയ്യും. ഈ പ്രോഡക്റ്റിൻ്റെ ഇൻസ്റ്റലേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സാധനമാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഏതാണോ പിക്ചർ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പിക്ചർ ഏത് പേപ്പറിൽ പ്രിൻ്റ് ചെയ്തതാണെങ്കിലും ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് അതിനകത്തിലോട്ട് വെച്ച് അത് ക്ലോസ് ചെയ്താൽ മാത്രം മതിയാവും. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനൊക്കുന്ന ഏറ്റവും നല്ല ഐഡിയലായിട്ടുള്ള ഒരു ഗിഫ്റ്റ്, ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റാണ്. നമുക്കിത് ആസെച്ച് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കൊടുക്കേണ്ട സമയത്ത് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യുന്ന ഒരൊറ്റ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് ഇതിൻ്റെ ഫുൾ സെറ്റായിട്ടായിരിക്കും. അതിൻ്റെ അഡാപ്റ്ററും ഈ ഫ്രെയിമും എല്ലാം കൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് നമ്മുടെ മാജിക് മിറർ എന്ന് പറയുന്നത്. നോർമലി അത് മിററായിട്ട് തോന്നും. ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഫോട്ടോ അപ്പിയർ ചെയ്യും. ഈ മേഖലയിൽ തന്നെ നമുക്ക് മറ്റൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തരുന്ന പ്രോഡക്റ്റുകളാണ് വാൾ ഡെക്കേഴ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഫോട്ടോസ്. അതിൽ തന്നെ പ്രധാനമായിട്ടും ക്യാൻവാസ് ഫോട്ടോസ്. ക്യാൻവാസ് ഫോട്ടോസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്രെയിംഡ് ഫോട്ടോയെയോ അല്ലെങ്കിൽ എൽ ഇ ഡി ഫോട്ടോ പോലെ അത്രയും എക്സ്പെൻസീവ് അല്ല, കുറച്ചുകൂടെ എക്സ്പെൻസ് കുറഞ്ഞു നിൽക്കുന്ന ഫോട്ടോസാണ് ക്യാൻവാസ് ഫോട്ടോസ്. ക്യാൻവാസ് ഫോട്ടോസ് ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് അവൈലബിൾ ആണ്. നമുക്ക് ചെയ്തെടുക്കാം ഏത് വലുപ്പത്തിലും. ഉദാഹരണത്തിന് ഈ ഒരു പ്രോഡക്റ്റ് ഏകദേശം 3 അടി ഈ വലുപ്പത്തിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് സൈസിൽ, ക്യാൻവാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമ്മുടെ വീടിൻ്റെ ഡെക്കറേഷൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഫോട്ടോസ് പ്രിന്റ് ചെയ്യുന്നതിനും മാർക്കറ്റ് ചെയ്യുന്നതിനും ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മറ്റൊരു വാൾ ഡെക്കർ ഫോട്ടോ ആണ് ഇതുപോലെയുള്ള വാൾ ഹാങ്ങിങ് ഫോട്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോട്ടോസിന്റെ പ്രത്യേകത, ഇത് ആസച്ച് നിങ്ങൾക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോട്ടോസ് കമ്പനിയിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ ഫിനിഷ് ചെയ്ത പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതെല്ലാം നിങ്ങൾ ഇതിനകത്ത് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ, അതായത് ഈ പ്രോഡക്റ്റ് ഇതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് കിട്ടും, ഇതുപോലെ ഫ്രെയിംസുകൾ ആസച്ച് അവൈലബിൾ ആയിരിക്കും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനകത്തിലോട്ട് നമ്മൾ ഈ ഫ്രെയിമിനകത്തിലേക്ക് ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് ഈ ബാക്ക് സൈഡ് ഇതിനകത്തിൽ ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഇതുപോലെ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഫോട്ടോ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ പ്രിന്റ് ചെയ്ത് ഇതുപോലെയുള്ള മാർഡേഴ്സ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് റെഡിമെയ്ഡ് ആയിട്ട് നൽകാൻ സാധിക്കും. ഇനി അതെല്ലാം ഒരു കസ്റ്റമർക്ക് തന്നെ നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ഈ റോ മെറ്റീരിയൽ മേടിച്ചിട്ട് അവർക്ക് താല്പര്യമുള്ള ഫോട്ടോസ് ഇതിനകത്തിൽ ഇൻസേർട്ട് ചെയ്തു വെച്ചിട്ട് ഇതുപോലെയുള്ള വാൾ ഡെക്കറുകൾ ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഫോട്ടോസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ മാർക്കറ്റിംഗ് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അപ്പൊ അടുത്ത ഒരു കാറ്റഗറിയുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക്